നമസ്തേ. ശബരിമലയിൽ ആചാരങ്ങൾ തച്ചുടച്ചുകൊണ്ടുള്ള ഒരു തീർത്ഥാടനമാണ് ഇക്കുറി നടക്കുന്നത്. ഇത് ഒരുപക്ഷേ ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും പിടിവാശിയുടെ പുറത്തു മാത്രമാണ്. കാര്യം വരുമാനം ഉണ്ടാക്കുക എന്ന ഒരു ലക്ഷ്യത്തിൽ മാത്രമാണ് ഇക്കുറിയുള്ള ഒരു തീർത്ഥാടനം നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഇക്കുറി തീർത്ഥാടനം വേണ്ട എന്നുള്ളൊരു നിലപാടാണ് ഹൈന്ദവ സംഘടനകളും അതുപോലെ പന്തളം കൊട്ടാരവും തന്ത്രിയുമൊക്കെ ആദ്യം കൈക്കൊണ്ടതെങ്കിലും അതൊന്നും വകവയ്ക്കാതെ ഇക്കുറി എങ്ങനെയും തീർത്ഥാടനം നടത്തി എന്തെങ്കിലും കാട്ടിക്കൂട്ടി അവിടെ നടവരുമാനം ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യത്തിൽ സർക്കാരും അതുപോലെ ദേവസ്വം ബോർഡും കൈകോർത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. പക്ഷേ ഇതിന് പിന്നിൽ ഇപ്പോൾ മറ്റൊരു അജണ്ട, ഒരു ഹിഡൻ അജണ്ട, ഒരു ഒളിയമ്പ് കൂടി ഉണ്ടെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. പ്രത്യേകിച്ചും ആചാര സംരക്ഷണ സമിതിയൊക്കെ ഈ കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കാര്യം ആചാര ഇത്തരത്തിലുള്ള ആചാര ലംഘനങ്ങൾ സർക്കാരും ദേവസ്വം ബോർഡും ബോധപൂർവം തന്നെയാണ് ശബരിമലയിൽ നടത്തുന്നത് എന്നാണ് പുതിയ ആരോപണം. അതിന് കാരണമായി പറയുന്നത് 2018-19 കാലയളവിൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ ഉണ്ടായ പ്രക്ഷോഭങ്ങൾ നമുക്ക് അറിവുള്ളതാണ്. അന്ന് ഒരുപാട് സ്ത്രീകൾ, പ്രത്യേകിച്ചും യുവതികൾ, രഹ്ന ഫാത്തിമ ഉൾപ്പെടെയുള്ള യുവതികൾ, ആക്ടിവിസ്റ്റുകൾ അവിടേക്ക് കടന്നു കയറാൻ ശ്രമിച്ചപ്പോഴൊക്കെ ശക്തമായ പ്രതിഷേധ വേലിക്കെട്ടാണ് ഭക്തർ തീർത്തത്, ഭക്തരും ഹൈന്ദവ സംഘടനകളുമൊക്കെ തീർത്തത്. ആ ഒരു പ്രക്ഷോഭ കടൽ കണ്ട് അമ്പരന്ന് പലരും അവിടുന്ന് ഓടുകയായിരുന്നു. ഒരുപക്ഷെ അക്ഷരാർത്ഥത്തിൽ എല്ലാം വളരെ പെട്ടെന്ന് അവിടേക്ക് സ്ത്രീകളെ അല്ലെങ്കിൽ യുവതികളെ എത്തിക്കാമെന്ന് കണക്ക് കൂട്ടിയ സർക്കാരിന് പോലും കണക്ക് പിഴച്ചത് അവിടെയാണ്. ഇത്രയും വലിയൊരു പ്രക്ഷോഭം കേരളത്തിലെങ്ങും ആളിക്കത്തുമെന്ന് അവർ കണ്ടില്ല, അവർ തിരിച്ചറിഞ്ഞില്ല. സ്ത്രീകൾ ഒന്നടങ്കം തെരുവിലിറങ്ങി അയ്യപ്പന് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ച കാര്യമല്ല. അതൊക്കെ തെറ്റിച്ചുകൊണ്ടാണ് കേരളത്തിൽ പ്രത്യേകിച്ചും പാറശാല മുതൽ കാസർഗോഡ് വരെ ഒരു മനസ്സോടെ നമ്മുടെ വീട്ടമ്മമാരും സ്ത്രീകളും അടങ്ങുന്ന വലിയ ഒരു സമൂഹം അയ്യപ്പൻ്റെ ധർമ്മ സംരക്ഷണത്തിനായി തെരുവിൽ ഇറങ്ങി യുദ്ധം ചെയ്തത്. ഇത് ഒരുപക്ഷെ സർക്കാരിന് വലിയൊരു ഞെട്ടലാണ് ഉണ്ടാക്കിയത്. ഒരുപക്ഷെ കേരളത്തിൽ ഇത്രയധികം അയ്യപ്പനെ ആരാധിക്കുന്നവർ അവരുടെ അത് ഒരുപക്ഷെ ജാതിമത ഭേദമന്യേ, പ്രത്യേകിച്ച് മധ്യതിരുവിതാംകൂറിലൊക്കെ ഈ ഒരു ധർമ്മസമരത്തിൽ പലയിടങ്ങളിലും ക്രിസ്ത്യാനികളും മുസ്ലിമുകളും വരെ ഭാഗഭക്കായ കാഴ്ച നമ്മൾ കണ്ടതാണ്. കാര്യം അവരുടെയൊക്കെ ആ ഒരു ദൈവം, ഒരു ഹൈന്ദവ ദൈവം എന്നുള്ളതല്ല, നമ്മുടെ കേരളത്തിൻ്റെ ഒരു കുലദൈവം എന്നുള്ള കണക്കിലാണ് അയ്യപ്പനെ ഇവരൊക്കെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതവുമായി അയ്യപ്പൻ അത്രയേറെ കെട്ടുപിണഞ്ഞ് കിടക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ ശബരിമലയിൽ ഒരു ആചാര ലംഘനത്തിന് ധ്വനി ഉയർന്നപ്പോൾ ഈ സ്ത്രീ സമൂഹം ഒന്നടങ്കം അന്ന് തെരുവിലിറങ്ങി യുദ്ധം ചെയ്തത്. ശബരിമലയിലും നമ്മൾ കണ്ട കാഴ്ച അതുതന്നെയാണ്. ആ ഒരു മണ്ഡലകാലം മുഴുവൻ നിരോധനാജ്ഞയുടെ വാറോലയിൽ പിണറായി സർക്കാർ കുടുക്കിയിടാൻ ശ്രമിച്ചപ്പോൾ അതിനെയൊക്കെ കടപുഴക്കി എറിഞ്ഞുകൊണ്ട് അവിടെ തീർത്ത ആ ഒരു വലിയ സമരത്തിൻ്റെ വേലിക്കെട്ട് നമ്മൾ കണ്ടതാണ്. ഒരു ശക്തിക്കും അല്ലെങ്കിൽ മറ്റ് ഒരു പാർട്ടിക്കും അവിടേക്ക് ഈ സ്ത്രീകളെ ബോധപൂർവം തിരികെ കയറ്റാൻ അല്ലെങ്കിൽ കടത്തിവിടാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞ ഒരു സമയം കൂടിയായിരുന്നു അത്. അത്രയേറെ കരുതലും കാവലുമായിരുന്നു നമ്മുടെ ഹൈന്ദവ വിശ്വാസികൾ അവിടെ ശബരിമലയിൽ കാഴ്ചവെച്ചത്. ആ ഒരു സാഹചര്യത്തിൽ സർക്കാരിൻ്റെ ഒരു പ്രതികാര നടപടി എന്നോണമാണ് ഈ കൊറോണയുടെ പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ ആചാര ലംഘനങ്ങൾ വരുത്തിക്കൊണ്ട് ഒരു തീർത്ഥാടനം വിഭാവനം ചെയ്തിരിക്കുന്നത് എന്നാണ് ആചാര സംരക്ഷണ സമിതി ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ആരോപിക്കുന്നത്. പ്രത്യേകിച്ചും 2018-19 തോറ്റു മടങ്ങേണ്ട ഒരു അവസ്ഥ, പിണറായി അക്ഷരാർത്ഥത്തിൽ ഈ ഒരു പ്രതിഷേധത്തിന് മുന്നിൽ തോക്കുകയായിരുന്നു, അതിനുള്ള ഒരു തിരിച്ചടി എന്നോണമാണ്. ഇനിയിപ്പോൾ എന്തായാലും അറിയാം, ഇപ്പോൾ നാൾക്ക് നാൾ പ്രശ്നത്തിൽ അകപ്പെട്ട് നിൽക്കുന്ന പാർട്ടി ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ പോലും തിരിച്ചു വരുമെന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അടുത്തു വരുന്ന നിയമസഭാ ഇലക്ഷനിലും തകർന്നടിയുന്ന സ്ഥിതി തന്നെയാണ്. ആകെ ഉണ്ടായിരുന്ന ആ ഒരു തരിക്കനൽ കൂടി അണയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ പോകുന്ന പോക്കിൽ എന്തായാലും ശബരിമലയിൽ ഓങ്ങിവെച്ച ഒരു കാര്യമുണ്ട്, അത് നടപ്പാക്കിയിട്ടേ പോകൂ എന്നുള്ള ഒരു ദുർവാശി, ഒരു പിടിവാശി തന്നെയാണ് സർക്കാരും ദേവസ്വം ബോർഡിലൂടെ ഇപ്പോൾ നടപ്പിലാക്കുന്നത്. അതിൻ്റെ ദൃഷ്ടാന്തം തന്നെയാണ് ഇത്തരത്തിൽ ആചാരങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള ഒരു തീർത്ഥാടനം വിഭാവനം ചെയ്തിരിക്കുന്നത് എന്നാണ് ആചാര സംരക്ഷണ സമിതിയും ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ ആചാര സംരക്ഷണ സമിതിയെ പ്രതിനിധീകരിച്ച് പന്തളത്ത് നിന്നും ശ്രീ പൃഥ്വിപാൽ നമ്മോടൊപ്പം ചേരുന്നു. അദ്ദേഹത്തിന് ഈ അവസരത്തിൽ പറയാനുള്ളത് എന്താണെന്ന് ശ്രദ്ധിക്കാം.
ഇപ്പോ നടക്കുന്നത് ശരിക്കും ഭക്തരെ ആചാര ലംഘനത്തിന് നിർബന്ധിക്കത്തക്ക തരത്തിൽ ഭക്തരുടെ വികാരമാണ് മണ്ഡലവ്രതം നോറ്റ് ശബരിമലയിലെ എരുമേലി മുതൽ ശബരിമല സന്നിധാനത്ത് വരെയുള്ള ആചാരങ്ങൾ പാലിച്ച് ഉരക്കുഴി തീർത്ഥത്തിലെ മുങ്ങി അവിടുത്തെ തീർത്ഥസ്നാനങ്ങളെല്ലാം തന്നെ നിർവഹിച്ച് ഭസ്മകുളത്തിലെ തീർത്ഥസ്നാനമാടി പമ്പാ തീർത്ഥസ്നാനമാടി അഴുതയിലെ മുങ്ങിക്കുളിച്ച് ഈ വിവിധ തീർത്ഥാടന കേന്ദ്രങ്ങളിലെ തീർത്ഥസ്ഥാനങ്ങളിൽ തീർത്ഥമാടി ബലിതർപ്പണം ചെയ്യുകയും ഓരോരോ ആചാരങ്ങളും നിർവഹിക്കുകയും ചെയ്ത് മടങ്ങിപ്പോകുന്നവരെ ആചാര ലംഘനത്തിന് നിർബന്ധിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. കാരണം ഈ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട ഒരാചാര അനുഷ്ഠാനത്തിന് വിഘാതം വരുന്നതിനെതിരെ ഭക്തർ പ്രവർത്തിച്ചു എന്നുള്ള കാരണത്തിന് ഒരു പ്രതികാര നടപടി എന്നോണം കൊറോണയുടെ അല്ലെങ്കിൽ കോവിഡിൻ്റെ പേര് പറഞ്ഞ് ഇത്തരത്തിൽ ആചാര അനുഷ്ഠാനങ്ങൾ അനുവദിക്കാൻ പറ്റില്ല എന്ന ഒരു വരട്ടു ന്യായമാണിപ്പോൾ ഭക്തരോടും അതുപോലെ വിശ്വാസികളോടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഇത് ഭക്തരോടുള്ള ഒരു വെല്ലുവിളി തന്നെയാണ്, ഭക്തരോടുള്ള ഒരു പ്രതികാര മനോഭാവം തന്നെയാണ് സർക്കാരും ദേവസ്വം ബോർഡും ഇപ്പോൾ ചെയ്യുന്നത്. കാര്യം അന്ന് ഈ ഭക്തരും ഹൈന്ദവ സംഘടനകളും ആചാര സംരക്ഷണ സമിതിയും ഒക്കെ ചേർന്നുകൊണ്ടാണ് ശബരിമലയുടെ ആചാരങ്ങൾ ലംഘിക്കപ്പെടാതെ നോക്കിയത്. അപ്പോൾ അതേ ഭക്തരെ കൊണ്ട് തന്നെ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുന്ന ഒരു സ്വഭാവമാണ് സർക്കാർ ഇപ്പോൾ കാണിക്കുന്നത്. അതേ ഭക്തരെ കൊണ്ട് തന്നെ അവിടുത്തെ ആചാരങ്ങൾ ലംഘിപ്പിച്ചുകൊണ്ട് ഒരു തീർത്ഥാടന കാലയളവ് ഉണ്ടാക്കി വയ്ക്കുക എന്നതാണ് സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത്. ഒരിക്കൽ ഇങ്ങനെ നടന്നാൽ ഇനി അവിടെ എന്ത് കാര്യത്തിലും ഇത്തരത്തിൽ ആചാര ലംഘനങ്ങളാകാം എന്നൊരു ധ്വനി കൂടി ഇതിന് പിന്നിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇത് വെറും നിസ്സാരമായി കാണേണ്ട കാര്യമല്ല, ഇത് ഹൈന്ദവ ജനത ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ്. ഈ ആചാര ലംഘനങ്ങൾ ബോധപൂർവം തന്നെ സർക്കാരും അതുപോലെ ദേവസ്വം ബോർഡും കൂടി വിഭാവനം ചെയ്തത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ ഇപ്പോൾ 10 ദിവസത്തോളം ആകുന്നു ഈ ഒരു മണ്ഡലകാലം തുടങ്ങിയിട്ട്, അധികം ഭക്തരൊന്നും അവിടെ എത്തുന്നില്ല. പ്രത്യേകിച്ചും മലയാളികൾ ആരും തന്നെ അങ്ങോട്ടേക്ക് കടന്നു വരുന്നില്ല. വരുന്നവരൊക്കെ അന്യ സംസ്ഥാനക്കാരാണ്. ഈ ഒരു 12-ാം തീയതി ശരിക്കും 12 വിളക്ക് കഴിയുമ്പോഴാണ് ശബരിമലയിൽ ഭക്തജന തിരക്ക് ഏറുന്നത്. ആ ഒരു സമയം നോക്കി കൂടുതൽ ഭക്തരെ ഇപ്പോൾ കോവിഡ് ആണെങ്കിൽ കൂടിയും ഈ ആചാര ലംഘനങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ, ആചാര ലംഘനങ്ങൾ എന്ന് പറയുന്നത് പമ്പാസ്നാനം നടത്താൻ പാടില്ല, പമ്പയിൽ പിതൃതർപ്പണം നടത്താൻ പാടില്ല, കാനനയാത്ര പാടില്ല, നെയ്യഭിഷേകത്തിന് നിയന്ത്രണം, അതുപോലെ 18-ാം പടി തൊട്ട് കയറാൻ പാടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ആചാര ലംഘനത്തിൻ്റെ ഭാഗമാവുകയാണ്. ഈ ഒരു നിയമങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ കൂടുതൽ ഭക്തരെ എത്തിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് അതുപോലെ സർക്കാരും നടത്തുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ ഒരു യോഗത്തിന് ശേഷം അറിയാൻ കഴിയുന്നത് അടുത്ത ആഴ്ച മുതൽ ഭക്തരെ അവിടെ എത്തിക്കുന്ന കാര്യത്തിൽ കുറച്ചുകൂടി വിട്ടുവീഴ്ച ചെയ്യും, കൂടുതൽ ഭക്തരെ അവിടേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏതുവിധേനയും ഭക്തരെ അവിടെ എത്തിക്കുക, നടവരവ് കൂട്ടുക, പക്ഷേ ആചാര ലംഘനങ്ങൾ ലംഘനങ്ങളായി തന്നെ നിലനിൽക്കും. അതിന് ഇപ്പോൾ ദേവസ്വം ബോർഡിനും സർക്കാരിനും മറയായി ഒരു പുകമറയായി കാണിക്കാനുള്ളത് ഈ കോവിഡ് പ്രോട്ടോക്കോളാണ്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ വലിയൊരു ആചാര ലംഘനങ്ങൾ ഇപ്പോൾ അവിടെ സർക്കാരിൻ്റെയും അതുപോലെ ദേവസ്വം ബോർഡിൻ്റെയും നേതൃത്വത്തിൽ നടക്കുന്നത്. എന്തായാലും ഭക്തർ ഇത് തിരിച്ചറിഞ്ഞ് ഇപ്പോൾ വലിയ ഒരു പ്രതിഷേധവും പ്രക്ഷോഭവുമൊക്കെ ആയി രംഗത്തേക്ക് കടന്നു വരികയാണ്. ഈ 12 വിളക്ക് കഴിയുമ്പോൾ, വൃശ്ചികം 12 കഴിയുമ്പോൾ കൂടുതൽ ഭക്തരെ അവിടെ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ചടങ്ങുകൾ അവിടെ ശബരിമലയിൽ നടത്തേണ്ടതായ ചടങ്ങുകളൊന്നും ഭക്തരെ നടത്താൻ അനുവദിക്കാതെ തന്നെയാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നത് എന്നതും വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി.